വണക്കം, ദിസ് ഇസ് സ്റ്റാഫ് കാ. പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഒരു യാത്ര പോവാണ്. യാത്ര എന്ന് പറഞ്ഞാൽ നെല്ലിയാമ്പതി, പറമ്പിക്കുളം, കുറച്ച് കാഴ്ചകളാണ് ഇനി വരുന്ന വീഡിയോസ്. അപ്പം ഞാനും എന്നോടൊപ്പം റോഹിത്തും ഉണ്ട്. റോഹിത് സച്ചി അറിയായിരിക്കും, ഞങ്ങളുടെ മലേഷ്യ ട്രിപ്പിൽ കൂടെ വന്നതാണ്. ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് ആണ്, എപ്പോഴും ട്രിപ്പൊക്കെ പോവാറ്. ഇപ്പോൾ പ്ലാൻ ചെയ്തപ്പോൾ ഒരുപാടുണ്ടായിരുന്നു, പക്ഷേ ലാസ്റ്റ് ടൈപ്പോൾ കുറേ പേർക്ക് കുറേ അസൗകര്യങ്ങൾ കാരണം ഞാനും സച്ചിയും മാത്രമായി. വോക്സ് വാഗനിലല്ല, സച്ചിയുടെ ടാറ്റ എക്സയിലാണ് പോകുന്നത്. അപ്പോൾ ഹെക്സയുടെ കുറച്ച് വിശേഷങ്ങളും സച്ചി നമ്മളോടൊപ്പം പങ്കുവയ്ക്കുന്നതായിരിക്കും. അപ്പോൾ ഹെക്സ എടുക്കാനൊക്കെ താല്പര്യമുള്ളവർക്ക് സച്ചി അടിപൊളിയായിട്ട് ഗൈഡ് ചെയ്യും. സച്ചി ഹെക്സ എടുത്ത് ഒരുപാട് നോക്കിയിട്ടാണ് ഈ ഹെക്സയിലോട്ട് വന്നത്. അപ്പോൾ എന്താ പറയുക, അപ്പോൾ നമ്മുടെ യാത്ര രാവിലെ, ഞാൻ ട്രിവാൻഡ്രത്ത് ഇന്നലെ രാത്രി ട്രിവാൻഡ്രത്തിൽ നിന്ന് എറണാകുളം വന്നു. എറണാകുളത്ത് നിന്ന് ഇപ്പോൾ പാലക്കാട് വഴിയാണ് പോകുന്നത്. അപ്പോൾ രാവിലെ നമ്മൾ യാത്ര ഒഴിച്ചു, വീട്ടിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് നമ്മൾ റൂട്ട് എന്ന് പറഞ്ഞാൽ എറണാകുളത്ത് നിന്ന് നമ്മൾ മെയിൻ ഹൈവേ തൃശ്ശൂർ കണ്ണുത്തി കൊല്ലങ്കോട് നിന്ന് തിരിഞ്ഞിട്ടാണ് പറമ്പിക്കുളം പോകുന്നത്. കൊച്ചി മെട്രോയുടെ ആ ഒരു റെയിലാണ് മുകളിൽ കാണുന്നത്. കുട്ടികളൊക്കെ ട്രിവാൻഡ്രത്തൊക്കെ എന്ത് വരുമോ ആവും എന്നറിയില്ല. കൊച്ചി ഇപ്പോൾ ഒത്തിരി മാറിയിട്ടുണ്ട്, കണ്ട കമ്പനിയുടെ മെട്രോ റെയിലിൻ്റെ വഴിയാണ്. നേരെ ആലുവ വരെ ഉണ്ട് ഈ മെട്രോ. നമുക്ക് എടപ്പള്ളിയിൽ നിന്ന് ആലുവ ഓൾമോസ്റ്റ് നമുക്ക് എറണാകുളത്തെ മിക്ക സ്ഥലത്ത് പോയി മെട്രോ എടുക്കാവുന്നതാണ്. കാര്യം ഇപ്പോൾ സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ആലുവയും എടപ്പള്ളി, ഇപ്പോൾ ലുലുവിലൊക്കെ പോകണമെങ്കിൽ ലുലു തന്നെ സ്റ്റോപ്പ് ഉണ്ട് മെട്രോ. അവിടെ ഒരു നല്ല ഈസി ആക്സസ് ആണ് എല്ലായിടം പോകാൻ എറണാകുളത്ത്. ഈ വീഡിയോ കാണുന്നതിനെ ശ്രദ്ധിക്കണം. നമ്മളിപ്പോൾ ഈ ഹൈവേസിലൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലെയിൻ ട്രാക്കിംഗ് നമ്മൾ കീപ്പ് ചെയ്യുക. അതായത് അത്യാവശ്യം കുറച്ച് സ്പീഡിൽ പോകേണ്ടവർക്ക് നമ്മൾ റൈറ്റ് എപ്പോഴും കുറച്ച് ഫ്രീ ആക്കിയിട്ട് കൊടുക്കുക. നമുക്ക് നിർബന്ധം അപ്പോൾ അതൊക്കെയാണ്. നമ്മൾ ആസ്വദിച്ച് ഡ്രൈവ് ചെയ്ത് പോകുന്നതാണെങ്കിൽ നമ്മൾ കഴിവത് ലെഫ്റ്റ് കീപ്പ് ചെയ്യുക, റൈറ്റ് ഫ്രീ ആക്കിയിട്ടുള്ളൂ. അപ്പോൾ അത്യാവശ്യമുള്ളൊരു അല്ലെങ്കിൽ കുറച്ച് സ്പീഡിൽ പോകുന്നൊരു ഒരു 60, 70, 80 പോകുന്നൊരു റൈറ്റിൽ കൂടെ അങ്ങ് പൊക്കോളും. ഇപ്പോൾ എന്താ പറയുക, നമ്മൾ തമിഴ്നാട് ഹൈവേസിലൊക്കെ പോയി കഴിഞ്ഞാൽ അങ്ങനെയാണ്. കാരണം ലോറി, ബസ്, പിന്നെ വളരെ സ്ലോ ആയിട്ട് പോകുന്നവരൊക്കെ ലെഫ്റ്റ് കീപ്പ് ചെയ്താണ് പോകുന്നത്, റൈറ്റിൽ കുറച്ച് സ്പീഡിൽ പോകുന്നിരിക്കും. അതേപോലെ കേരളത്തിൽ ഹൈവേസിലും അതേപോലെ ആക്കുക. അത് എൻ്റെ സച്ചിയുടെയൊക്കെ ഒരു അഭിപ്രായമാണ്. കാര്യം ഞങ്ങളൊക്കെ കുറച്ച് സ്പീഡിൽ പോകുന്നവരാണ്, ഭയങ്കര ഓവർ സ്പീഡോ അങ്ങനൊന്നുമല്ല. ബട്ട് നമുക്കൊരു ഒരു ഡ്രൈവിൻ്റെ ആ ഒരു സ്മൂത്ത്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സ്പീഡിൽ പോകുന്നുണ്ട്. അപ്പം നമ്മൾ കഴിവതും കുറച്ച് എന്താ പറയുക, സ്ലോയിൽ പോകുന്നൊരു ലെഫ്റ്റ് കീപ്പ് ചെയ്ത് പോകുക. ആസ്വദിച്ച് ഡ്രൈവ് ചെയ്യാം ഫാമിലിയോ അല്ലെങ്കിൽ ഇപ്പോൾ ലേഡീസൊക്കെ ആണെങ്കിൽ അവർക്ക് ആസ്വദിച്ച് ഡ്രൈവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് കീപ്പ് ചെയ്യുക. റൈറ്റിൽ കുറച്ച് സ്പീഡിൽ പോകേണ്ടവർക്ക് റൈറ്റ് ഫ്രീ ആക്കിയിട്ട് കൊടുക്കണം എന്നാണ് നമ്മുടെ ഒരു അഭിപ്രായം. നിങ്ങളുടെ പ്രേക്ഷകർ, ഇത് കാണുന്ന പ്രേക്ഷകരുടെ അഭിപ്രായം ഞാൻ സ്വീകരിക്കുന്നു. കമൻറ്റ് ബോക്സിൽ ഇടുക എന്താണ് ഈ അഭിപ്രായത്തെ പറ്റി. നമ്മുടെ സെലിബ്രിറ്റി ടോൾ ജംഗ്ഷൻ എത്തിയിട്ട് നമ്മുടെ തൃശ്ശൂരിലോട്ട് പോകുന്ന വഴിക്കുള്ള പാളിയേക്കര ടോൾ, ഇതൊരു ഭയങ്കര ഫേമസ് സെലിബ്രിറ്റി ടോളാണ്. മിക്കപ്പോഴും ഇവിടെ നമ്മൾ വീഡിയോസ് കാണാറില്ലേ, അടിപിടി മഴക്കാണ്. എനിക്കൊന്ന് ഫാസ്റ്റാഗിലൊന്നും വലിയ തിരക്കില്ല. നോർമലി ഇവിടെ ഫാസ്റ്റാഗ് ആയാലും എപ്പോഴും തിരക്കാണ്, വലിയ തിരക്കില്ലാന്ന് തോന്നുന്നു. ഇതുവഴി വരുന്നവര് ഫാസ്റ്റാഗ് ഉണ്ടെങ്കിൽ ഫാസ്റ്റാഗ് ലൈനിൽ കയറുക, ഫാസ്റ്റാഗ് ഇല്ലാത്തവർ ദയവ് ചെയ്ത് ഫാസ്റ്റാഗിൻ്റെ ലൈനിൽ കയറി വന്ന് മെനക്കെടുത്തുണ്ടാക്കരുത്. ഫാസ്റ്റാഗ് ഉള്ളവർക്ക് ഇവിടെ വന്നിട്ട് ഓട്ടോമാറ്റിക്ലി സെൻസ് ചെയ്ത് ഫാസ്റ്റാഗ് ഉള്ളവർക്ക് ഒരു ഓട്ടോമാറ്റിക്ലി അവരുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ എടുക്കും, ചെക്ക് പോസ്റ്റ് തുറന്ന് പോകുന്നതാണ്. പിന്നെ ഇവിടുത്തെ വേറൊരു പ്രശ്നം, ഇവിടെ സെൻസറും കാര്യങ്ങളൊക്കെ ഇതോടെ വെച്ചിട്ടുണ്ട്, പക്ഷെ ആൾക്കാർ വന്ന് ഇത് സ്കാൻ ചെയ്യുന്നതാണ് അടുത്തൊരു സമയം എടുക്കുന്നത്. നോർമലി ഇത് അങ്ങനെയല്ല, അതാ ഈ ഇരിക്കുന്ന സെൻസർ ഇല്ല, അത് സെൻസ് ചെയ്തിട്ടാണ് ഫാസ്റ്റാഗ് ആക്ച്വലി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോൾ ആൾക്കാർ മാനുവലി കണ്ടു, ഇവിടെ വന്ന് മാനുവലി ഇങ്ങനെ സ്കാൻ ചെയ്ത്, അപ്പോൾ അതിനുള്ളൊരു സമയം കൂടെ എടുക്കുന്നുണ്ട്. നോർമലി അങ്ങനെയല്ല ആവേണ്ടത്, കുറച്ചുകൂടെ സെറ്റപ്പ് ആകണം. മണ്ണുത്തി എന്ന് ഉള്ളൊരു ഹൈവേ ആണ് കേട്ടോ, നല്ല രസമാണ്. ഒരു കാട്ടിൽ കൂടെ പോകുന്നൊരു ഫീലൊക്കെ കിട്ടുന്നുണ്ട്. വരുന്ന വഴി നല്ല മലയും, പിന്നെ സൂക്ഷിച്ച് വണ്ടി ഓടിക്കും, ഒത്തിരി ലോറി കാര്യങ്ങളുണ്ട്. പിന്നെ റോഡ് ഇച്ചിരി വീതി കുറവാണ്, ഭയങ്കര വീതിയുള്ള റോഡല്ല, അപ്പോൾ സൂക്ഷിച്ച് ഓടിക്കുക. നല്ല രസമുള്ള സ്ഥലമാണ്, രണ്ട് സൈഡും എന്താ പറയുക, നമ്മുടെ കാട്ടിനകത്തൂടെയൊക്കെ പോകുന്നൊരു ഫീലിംഗ് ആണ് കേട്ടോ. മലയും ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ട്, നല്ല തണലുമാണ് ഇതിനകത്തൂടെ പോകുന്നത്. അത്യാവശ്യം ട്രാഫിക്കും ഉള്ളൊരു സ്ഥലമാണ്. ഇവിടെ കുറേ പണിയൊക്കെ നടക്കുന്നുണ്ട്, അപ്പം വൈഡനിങ്ങും കാര്യങ്ങളൊക്കെ, അതെല്ലാം കഴിയുമ്പോൾ അടിപൊളി ആവും.
ഒത്തിരി ലോറിയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ സൂക്ഷിച്ച് വണ്ടി പിടിക്കുക, റാഷ് ഡ്രൈവ് ഒന്നും ചെയ്യാതെ സൂക്ഷിച്ച് വണ്ടി പിടിക്കുക, സ്ഥലങ്ങളൊക്കെ ആസ്വദിച്ച് കണ്ടിങ്ങനെ വണ്ടി ഓടിക്കാനുള്ളതാണ്. അല്ലേ സാർ? അച്ഛ ഇവിടെ ഇത് വഴി മുമ്പ് പോയിട്ടുണ്ടോ? കോയമ്പത്തൂര് ആണല്ലോ, കോയമ്പത്തൂര് എയർപോർട്ട് പോകേണ്ട തമിഴ്നാട്ടിലേക്ക് മുമ്പ് എനിക്ക് ഇതാണ് ഒരു പ്രധാന റൂട്ട്. തൃശ്ശൂര് വാളയാറൊക്കെ പോകുന്ന റൂട്ട് തന്നെ, ഈ റൂട്ട് തന്നെ നേരെ വാളയാർ. ഇപ്പൊ എനിക്ക് പണി കണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാം ഈ പണി കുതിരാനും കേട്ടിട്ടുണ്ടാവും. നമ്മളെ എനിക്ക് അവിടെ അതോടെ പോകുന്നില്ലെന്ന് തോന്നുന്നു. കൊല്ലംകോട് കൊല്ലംകോട് തിരിയുന്നു തോന്നുന്നു. അവിടെ എനിക്ക് തോന്നുന്നു റോഡ് ഈ പറഞ്ഞോണ്ട് ചില സ്ഥലങ്ങളിൽ മണ്ണൂത്തി വരെയൊക്കെ എല്ലാം ഫോർ ലൈൻ ആണ്. അതിനുശേഷമുള്ള പണികൾ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ചില സ്ഥലങ്ങളിൽ ഈ പറഞ്ഞോണ്ട് ട്രാഫിക് നല്ല ഇതാണ്. തമിഴ്നാട്ടിൽ നിന്ന് പക്ഷേ ലോറീസ് ഒക്കെ ഒത്തിരി വരുന്നുണ്ട്. എന്നാലും ഇവിടെ പക്ഷെ പേടിക്കേണ്ട, നമ്മുടെ പ്രൈവറ്റ് ബസ്സിനെയാണ് അവര് മത്സര ഓട്ടോ ആണ്. അവരുടെ ഇടത്തൂടെയും വലത്തൂടെയും ഒക്കെ അവർ എടുത്തോണ്ട് പോകുന്നുണ്ട്. നമ്മളിങ്ങനെ ഹൈവേയിൽ പോകുമ്പോൾ മുന്നിൽ മലയൊക്കെ കണ്ട് ഇങ്ങനെ കാണാൻ പറ്റും. കുറച്ചുകൂടെ നമ്മുടെ ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ ഒത്തിരി നമ്മുടെ ഏകദേശം കൊല്ലംകോട് നെന്മാറ ആ ഭാഗത്തൊക്കെ എത്തുമ്പോൾ നമുക്ക് വെസ്റ്റേൺ ഗാർഡ്സ് ഒക്കെ കാണാൻ പറ്റും. നല്ല ഭംഗിയുള്ള റോഡായിരിക്കും. അങ്ങോട്ട് ഇതാണ് കോയമ്പത്തൂരൊക്കെ പോകുന്ന റോഡ്. ഇപ്പൊ കോയമ്പത്തൂരൊക്കെ പോകുന്നവരെ കണ്ടിട്ടില്ല. നല്ല മലയും കളിക്ക് ഇങ്ങനെ ഫുൾ ഫ്ലവേഴ്സ് ഒക്കെ ആയിട്ടുള്ള ഹൈവേ, അത് ഈ ഹൈവേ ആണ്. നല്ല ഹൈവേ ആണ്. ഇപ്പൊ ഇതിന് കുറച്ച് പണികളൊക്കെ അവിടെ ഇവിടെ ആയിട്ട് നടക്കുന്നുണ്ട്. അതൊക്കെ കഴിയുമ്പോൾ നല്ല അടിപൊളി ഹൈവേ ആണ്. ഇവിടുന്ന് കോയമ്പത്തൂരൊക്കെ പോകാനായിട്ട് അടിപൊളിയാണ്. തിരുവനന്തപുരമുള്ള കോയമ്പത്തൂർ അങ്ങോട്ട് പോകുന്ന ഹൈവേ. ആലത്തൂര് ജംഗ്ഷനൊക്കെ, ഇപ്പൊ ആലത്തൂരിന് ഒരു ബ്രിഡ്ജ് ഉണ്ട്. അതിൻ്റെ താഴെ കൂടെ റൈറ്റ് എടുത്ത് കൊല്ലംകോട് പോകണം. കൊല്ലംകോട് നിന്നാണ് നമുക്ക് പറമ്പിക്കുളം പോകേണ്ടത്. അപ്പം നമ്മളിപ്പോൾ ആലത്തൂരിൽ നിന്ന് ആ ബ്രിഡ്ജിൻ്റെ താഴെ കൂടെയുള്ള റൈറ്റ് എടുത്തിട്ട് പോവാണ്. ഇതിപ്പോൾ ഒരു ഹൈവേ അല്ല, ചെറിയ വഴിയാണ്. സ്റ്റേറ്റ് ഹൈവേ ആണെന്ന് തോന്നുന്നു, ചെറിയ വഴിയാണ്. അപ്പോൾ ഇത് നേരെ ചെല്ലുന്ന കൊല്ലംകോട് ജംഗ്ഷനാണ്. കൊല്ലംകോട് ചെന്നിട്ട് ബാക്കി പറമ്പിക്കുളം വഴി എങ്ങനെ നോക്കാം. പാലക്കാടിൻ്റെ ആ ഒരു ഭംഗിയാണ്, പാടവും ആ ഒരു നൂലിന്റെ മരമൊക്കെ നിൽക്കുന്നുണ്ട്. ഭംഗിയെന്നൊക്കെ പാലക്കാട് ഭയങ്കര രസമാണ്. ഓൾമോസ്റ്റ് ഇപ്പൊ പാലക്കാടിന്റെ ആ സ്ഥലത്തോട് നിൽക്കുന്നുണ്ട്. ഫുൾ നെൽപ്പാടങ്ങളാണ്, എന്താ ഭംഗി നോക്കി. നല്ല പച്ച കളറിലിങ്ങനെ നിൽക്കുന്നതാണ്. ഇപ്പൊ രക്ഷയല്ല, കിടിലാണ്. എന്താ അവിടെ ഒരു കുന്നിന്റെ കണ്ട ഒരു ക്ഷേത്രം കണ്ടു. ക്ഷേത്രമാണ്, ഓ അടിപൊളി കേട്ടോ, രസമുണ്ട്. നല്ല അടിപൊളി സ്ഥലമാണ് പാലക്കാടൻ. കാഴ്ചകളാണ് ഈ കാണുന്നത്. പ്രത്യേകതയായിട്ടുള്ള പാടവും തെങ്ങുന്നോപ്പും മലയും കുന്നും, പിന്നെ ഈ എന്താ പറയാ നമ്മുടെ ഈ നൊന്തിന്റെ മരങ്ങളൊക്കെയാണ്. ഒരുപാട് കൊക്കൊക്കെ തോന്നിയിരിക്കും. അടിപൊളി കേട്ടോ, അടിപൊളി രക്ഷയില്ല. നല്ല സ്ഥലം, നല്ല കാറ്റ്. ഇവിടെയൊക്കെ ഒരു വീടൊക്കെ കെട്ടി ഇങ്ങനെ താമസിക്കാനാണ്. അടിപൊളിയായിരിക്കും. കൊല്ലംകോടിന് ഫൈറ്റ് പറമ്പിക്കുളം പോകുന്ന ആ വഴിയാണ് ഇതിപ്പോൾ കാണുന്നത്. നമ്മൾ ഈ കൊല്ലംകോട് പോകുന്ന വഴിയാട്ടോ. നാം ആലത്തൂർന്ന് കൊല്ലംകോട് വഴിയാണ് നിങ്ങളെ കാണുന്നത്. ഇതൊക്കെ പാലക്കാടിൻ്റെ തന്നെ തനതായ കുറച്ച് സാധനങ്ങൾ. ഈ പാടയുടെ ആ പലയുടെ ഇതൊക്കെ കണ്ടു. രക്ഷയില്ല, കൃത്യ സഞ്ചിയുടെ എക്സലിരിപ്പുണ്ട്. നല്ല കാറ്റാണ്. നമ്മളെ ഈ നെൽപ്പാടത്തിൽ നോക്കി ഒരു വേവ് പോലെയാണ് ആ നെൽപ്പാട ഇങ്ങനെ പോകുന്നത്. അതൊക്കെ കാണാൻ ഭയങ്കര രസമാണ്. രക്ഷയില്ല, കിടില. നല്ല കാഴ്ചകൾ നമുക്ക് ഇങ്ങനെ കണ്ടു പോകാൻ പറ്റും. അത്ര നല്ല റോഡുമാണ്, നല്ല സ്ഥലമാണ്. അവിടെ മൊത്തം തെങ്ങി നോപ്പും കാര്യങ്ങളൊക്കെയാണ്. അടിപൊളിയാണ്, അടിപൊളിയാണ്, അടിപൊളിയാണ്. രക്ഷയില്ല, നമുക്കിനി ബാക്കി യാത്ര പോകാം. എക്സാം ശരിയായിട്ടിരിക്കണം. കുളം കണ്ടു. വേണമെങ്കിൽ ഇവിടെ ഇറങ്ങി കുളിക്കാനൊക്കെ പറ്റും. അപ്പോൾ നമുക്ക് അടിപൊളി അടിപൊളി. അപ്പുറത്തെ സൈഡ് ഫുൾ പാടം, ഒരു കുളമാണ്. ഒരുപാട് പേര് ഇവിടെ നിന്ന് കുളിക്കുന്നു, നനയ്ക്കുന്ന സ്ഥലമാണ്. അപ്പം നമുക്കിനി ബാക്കി യാത്ര ഇന്ന് മുന്നോട്ട് പോയാലും. നല്ല സ്ഥലമാണ്. അപ്പുറത്ത് കംപ്ലീറ്റ് തെങ്ങും തോപ്പും കാര്യങ്ങളുമാണ്. ആ സ്കൂട്ടറൊക്കെ വരെ നല്ല രസമല്ലേ. ആ പാടത്തിനിടയിൽ കൂടെ അടിപൊളിയാണ്. ഇവിടെ താമസിക്കാൻ തോന്നി പാലക്കാട്. ഈ താമസം നല്ല അടിപൊളി കാറ്റുമാണ്. കള്ളുഷാപ്പാണ് കേട്ടോ പാലക്കാട്, ഭയങ്കര ഫേമസ് ഷാപ്പാണ് കേട്ടോ. നല്ല അടിപ്പം കള്ളുഷാപ്പാണ്. അതിരിക്കുന്ന സ്ഥലം കേട്ടോ പ്രത്യേകത, പാടത്തിൻ്റെ അടുത്താണ് ഇരിക്കുന്നത് കള്ളുഷാപ്പ്. ഷാപ്പിൻ്റെ സൈഡാണ് ഈ കള്ളുഷാപ്പ്.
അതിനകത്ത് എത്ര പേരുള്ള ആൾക്കാരുണ്ട്. രസമുള്ള സ്ഥലമാണ്. പുറകെ കാടുന്നാണ് ഈ കള്ള് ഷാപ്പിട്ട്. അവിടെ നിന്ന് ജസ്റ്റ് ഒരു കള്ള് മേടിച്ച് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി ഈ പാടം, കള്ള് ഷാപ്പ്, കള്ള്, ഇതൊക്കെ ഈ പാലക്കാടെ കിട്ടും. പാലക്കാടിന്റെ തന്നെ ഒരു പ്രത്യേകതയാണ് കള്ള് ഷാപ്പ് കാര്യങ്ങൾ. ഇത്രയും പാടത്തിന്റെ അടുത്ത് നിന്ന് ഇങ്ങനെയൊക്കെ കള്ളടിക്കാന്ന് പറഞ്ഞാൽ അടിപൊളിയാട്ടോ, രസമാണ്. ഞാൻ ചുമ്മാ ടേസ്റ്റ് ചെയ്ത് മേടിച്ചാണ്, കൊള്ളാം. അപ്പോൾ ഇതൊക്കെ പാലക്കാടിൻ്റെ തന്നെ ഒരു യുണീക്ക് കാര്യങ്ങളൊക്കെയാണ് ഈ കള്ള് ഷാപ്പ്, പാടം. പിന്നെ ഇവിടെ നല്ല ഫ്രഷ് കള്ളാണ് കിട്ടുന്നത്. ഞാനിപ്പോൾ അവർ ചെത്തിക്കൊണ്ട് വരുന്നതാണ്. രണ്ട് ടൈപ്പ് കള്ളുണ്ട്, പനിക്കള്ളും ഉണ്ട്, പിന്നെ തെങ്ങിൻ്റെ കള്ളും ഉണ്ട്. ഇങ്ങനെ തെങ്ങിൻ തോപ്പ് വഴി നടക്കാമെന്ന് വിചാരിച്ചിങ്ങനെ നടക്കാറുണ്ട്. നല്ല കാറ്റ്, നല്ല രസമാണ്. രണ്ട് സൈഡും പാടാണ്, നിറങ്ങനെ നല്ല പച്ച കളറിൽ നിൽക്കുകയാണ്. ഇതിന് ഇവിടുത്തെ തെങ്ങിന്നായിരിക്കും കരിക്ക് കാര്യങ്ങളൊക്കെ നമ്മുടെ അങ്ങോട്ടൊക്കെ വരുന്നത്. ഒരുപാട് തെങ്ങുണ്ട്, നല്ല കള്ള് ഷാപ്പൊക്കെ ഇവിടെ ഉണ്ട്. പോകുന്ന വഴിക്ക് നോക്കാം. നല്ല കാറ്റാണ് എടുത്തു പറയേണ്ട കേട്ടോ. നമുക്ക് വെയിലുണ്ടെങ്കിൽ അതിൻ്റെ ചൂട് കാര്യമായിട്ട് അറിയുന്നില്ല അല്ലേ സജി? നല്ല കാറ്റാണ്, അറിയില്ല. കുറച്ചുകൂടെ കഴിയുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. നല്ല ചൂട് വരുമായിരിക്കും, പക്ഷെ നല്ല കാറ്റാണ്, നല്ല കാറ്റ്. എന്താ അവിടെ ദൂരം മലയൊക്കെ കൊല്ലം കൊണ്ട് പോകുന്ന വഴിക്ക് ഒരുപാട് ഷാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അടിപൊളി സ്ഥലമല്ലേ സച്ചി? എടുക്കുന്ന സ്ഥലമാണ്. അപ്പം ഇതുവഴി പോകുന്നറിയാൻ ഞാൻ പറഞ്ഞത്, നേരത്തെ കാണിച്ച കുളത്തിലൊക്കെ ഇറങ്ങി ഷാപ്പിലൊക്കെ കയറി രണ്ടെണ്ണം അടിച്ചിട്ട് വേണം പോകാൻ. നമ്മൾ കുറേ ആൾക്കാരോടെ കണ്ടു. അവർ ട്രിപ്പ് വന്നവരാണ്, അവർ നെല്ലിയാമ്പതി എന്ന് വന്ന് അടുത്ത പറമ്പിക്കുളം പോകാൻ പോവാണ്. അപ്പോൾ അവരിങ്ങനെ അടിപൊളിയായിട്ട് ചില്ല് ഔട്ട് ചെയ്ത് പോവാണ്. അപ്പം ഇങ്ങനെ സച്ചി പറയാണ്, കുളത്തിലൊക്കെ ഇറങ്ങി കുളിച്ച് ഷാപ്പിൽ കയറി രണ്ടെണ്ണം അടിച്ചിട്ട് ട്രിപ്പ് പോകുന്നതാണ്. അപ്പം അങ്ങനെ താല്പര്യമുള്ളവരൊക്കെ അടിപൊളി ഒരു സ്ഥലമാണ് ഈ പാലക്കാടിൽ പോകുന്ന വഴി. നല്ല രസമുള്ള സ്ഥലമാണ്, കാര്യം ഒരുപാട് എന്താ പറയുക, പ്രകൃതി ഭംഗി ആസ്വദിക്കാം. പാലക്കാടിൻ്റെ ഭംഗി എന്തായാലും നമുക്ക് നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ് ഈ പോകുന്ന വഴിയൊക്കെ. ഇനി അങ്ങോട്ട് കാടാണ്, നമ്മളിപ്പോൾ കണ്ടത് മൊത്തം നാട്ടൻ പ്രദേശം, ഗ്രാമമൊക്കെയാണ്. ഇനി അങ്ങോട്ട് പറമ്പിക്കുളം, ഇനി അങ്ങോട്ട് കൊല്ലംകോട് കഴിയുമ്പോൾ കുറച്ച് ഗ്രാമം മാറി പിന്നെ കുറച്ച് ഫോറസ്റ്റ് ഏരിയ ആണ്. അപ്പം നമുക്ക് രണ്ട് എക്സ്പീരിയൻസ് കിട്ടും, ഒരു ഗ്രാമത്തിൻ്റെ ഒരു എക്സ്പീരിയൻസും കിട്ടും, അതേപോലെ കാട്ടിൽ പോകുന്നൊരു എക്സ്പീരിയൻസും കിട്ടും. അപ്പം നമുക്ക് വീണ്ടും മുന്നോട്ട് പോവാം. ഇപ്പോളിപ്പോൾ കൊല്ലംകോട് ജംഗ്ഷനെത്തി. കൊല്ലംകോട് ജംഗ്ഷനിൽ നിന്ന് സ്ട്രെയിറ്റ് വീണ്ടും പോവാണ്. ഇവിടെ നിന്നൊരു 60 കിലോമീറ്റർ ഉണ്ട് പറമ്പിക്കുളം. വീണ്ടും സ്ട്രെയിറ്റ് പോവാണ്. ഇവിടെയൊക്കെ കൊല്ലംകോട് വരുന്ന സമയ സ്ഥലങ്ങളിലൊക്കെ അതിൻ്റെ ഒപ്പം തമിഴ്നാട് ടച്ചായി കേട്ടോ. ചില കടകളുടെ ബോർഡൊക്കെ തമിഴൊക്കെയാണ്. പിന്നെ വീട് അങ്ങനെയുള്ള സ്ട്രക്ചേഴ്സ് ഒക്കെ ഒരു തമിഴ് സ്റ്റൈലിലോട്ട് ആയിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് ഇതൊരു കേരള തമിഴ്നാട് ബോർഡർ കറങ്ങി വേണം പറമ്പിക്കുളത്തിന്. പറമ്പിക്കുളം ഇരിക്കുന്നത് കേരളയിൽ തന്നെയാണ്, ബട്ട് ഇത് കേരള തമിഴ്നാട് ബോർഡർ കയറിയിട്ടാണ് നമുക്ക് ഈ പറമ്പിക്കുളത്ത് വരേണ്ടത്. ഇത് കുറച്ച് ചെറിയ റോഡും അത്യാവശ്യം വണ്ടികളൊക്കെ ഉള്ളൊരു സ്ഥലമാണിത്. ചെറിയ റോഡാട്ടോ, ഇതൊരു എനിക്കൊരു ടൗണിൽ കൂടെയാണ് നമ്മൾ ഈ പോകുന്നത്. അതാണ് എനിക്ക് ഒരു തിരക്ക് അനുഭവപ്പെടുന്നത്. കേരള തമിഴ്നാട് ബോർഡർ ഉണ്ട്, ഡോട്ടർ ലൈനിൽ കേരള തമിഴ്നാട് ബോർഡർ കാണിക്കും. അപ്പം നമ്മളിപ്പോൾ തമിഴ്നാട്ടിലോട്ട് കയറിയിട്ടുണ്ട്. അത് നമുക്ക് അറിയാനും പറ്റും, കാര്യം സൈഡിലുള്ള വീടുകളും
ആ ഒരു റോഡും സ്ട്രക്ചറും കാര്യങ്ങളെല്ലാം ഒരു തമിഴ്നാടിൻ്റെ ആ ഒരു സ്റ്റൈൽ നമുക്ക് കാണാൻ പറ്റും. ഇതിപ്പോൾ തമിഴ്നാടാണ്, ഒരു ചെക്ക് പോസ്റ്റ് വന്നിട്ടുണ്ട് തമിഴ്നാടിൻ്റെ. ഞാൻ പറമ്പിക്കുളം ടൈഗർ റിസർവ് 47 കിലോമീറ്റേഴ്സ് ഒരു ചെക്ക് പോസ്റ്റ് വന്നിട്ടുണ്ട് തമിഴ്നാടിൻ്റെ. എക്സൈസ് ചെക്ക് പോസ്റ്റാണത്. നല്ല അടിപൊളി റോഡാണ്, ഒരുപാട് വളവും തിരിവൊക്കെ ഉണ്ട്. രണ്ട് സൈഡും തണൽ മരങ്ങളുള്ളതുകൊണ്ട് അത്യാവശ്യം റോഡിൽ നല്ല തണലും ഉണ്ട്. ലെഫ്റ്റ് സൈഡിൽ കംപ്ലീറ്റ് തെങ്ങും തോപ്പും റൈറ്റ് സൈഡിൽ കുറച്ച് കൃഷിയിടങ്ങളൊക്കെ ആണ് കേട്ടോ. നല്ല അടിപൊളി ടാർട്ട് നല്ല റബ്ബറൈസ്ഡ് ടാർ റോഡും ആണ്. ലെഫ്റ്റ് സൈഡിൽ, എൻ്റെ ലെഫ്റ്റ് സൈഡിൽ മൊത്തം തെങ്ങും തോപ്പാണ്. പിന്നെ ചെറിയ ചെറിയ ബൈക്കിലൊക്കെ ഈ പാത്രം, ചെറിയ പ്ലാസ്റ്റിക് ബക്കറ്റൊക്കെ വിൽക്കുന്നവരിങ്ങനെ ഒരുപാട് പോകുന്നുണ്ട്. നമ്മൾ ഈ തമിഴ്നാടൊക്കെ പോകുമ്പോൾ കാണാൻ ഇതാണോ, പ്ലാസ്റ്റിക് ബക്കറ്റൊക്കെ നിറച്ച് റൈറ്റ് സൈഡിൽ മൊത്തം തെങ്ങും തോപ്പും, ലെഫ്റ്റിലും റൈറ്റിലും ഒക്കെ തെങ്ങും തോപ്പും കാര്യങ്ങളൊക്കെ ആണ്. ആരും ബൈക്കിൽ യാത്ര ചെയ്യുന്നവരെ ഹെൽമെറ്റ് വെച്ചിട്ടില്ല, മാസ്ക് ഉണ്ടോ എന്നുള്ളത് നോക്കണം. നമ്മളെ കേരളത്തിൽ ഇപ്പോൾ രണ്ടിലും ബാക്ക് വെച്ചിരിക്കുന്ന ഹെൽമെറ്റാണ്, ഹെൽമെറ്റ് നോക്കുന്നത് ഹെൽമെറ്റും ഇല്ല മാസ്കും ഇല്ല. അടിപൊളി നമ്മളിവിടെ ഹെൽമെറ്റും മാസ്കും ഇല്ലാണ്ടോ, ഇവിടെ കൊറോണ ഒന്നും അറിഞ്ഞില്ലെന്ന്. കൊല്ലംകോട് നിന്ന് സ്ട്രെയിറ്റ് വന്നിട്ടുള്ള റോഡാണ് പൊള്ളാച്ചി. ഇവിടെ നിന്ന് പൊള്ളാച്ചി 13-14 കിലോമീറ്ററേ ഉള്ളൂ. നമ്മുടെ തമിഴ്നാട് പോലീസ് ഹെൽമെറ്റൊക്കെ വയ്ക്കാത്തവരൊക്കെ കൈയാണിച്ച് പിടിച്ച് നിർത്തുന്നുണ്ട്. നല്ല റോഡാണ്, നല്ല തണൽ മരങ്ങളൊക്കെ ഉള്ള അടിപൊളി റോഡാണ്. ഇനി ഇവിടെ നിന്ന് എനിക്ക് തോന്നുന്നു ഇത്ര കിലോമീറ്റർ 36 കിലോമീറ്റർ ആണ് കാണിക്കുന്നത്. നമ്മുടെ പറമ്പിക്കുളം ടൈഗർ റിസർവിലേക്ക് എന്താ 1 മണിക്കൂർ യാത്ര. നമ്മളിപ്പോൾ നിൽക്കുന്ന ആനമലൈ ടൈഗർ റിസർവിൻ്റെ ചെക്ക് പോസ്റ്റിലാണ്. അപ്പോൾ ഇവിടെ നിന്ന് വീണ്ടും സ്ട്രെയിറ്റ് പോകണം. ആനമലൈ ടൈഗർ റിസർവിൻ്റെ ഏരിയ നമുക്ക് പറമ്പിക്കുളം പോകാനായിട്ട് ഇവിടെ നിന്ന് പാസ് എടുക്കണം. ഈ ആനമലൈ ടൈഗർ റിസർവിൽ നിന്ന് പാസ് എടുക്കണം. പാർക്ക് ചെയ്തിട്ട് നമ്മളിങ്ങനെ പാസ് എടുക്കാനായിട്ട് വന്നേക്കാണ്. ഇവിടുന്ന് പാസ് എടുത്തിട്ട് വേണം പറമ്പിക്കുളം ടൈഗർ പോകാനായിട്ട്. അപ്പോൾ ടൈഗർ ഈ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ നിന്ന് ടിക്കറ്റ് എടുത്തിട്ടാണ് ഇവിടെ നിന്ന് പറമ്പിക്കുളത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ടിക്കറ്റ് എടുക്കാനായിട്ട് ഇവിടെ വന്നേക്കാണ്. ഇവിടെ വെഹിക്കിൾ സഫാരി ഉണ്ട് രാവിലെ ഡേ വിസിറ്റേഴ്സിന് 7:30 to 3:30. പിന്നെ എലിഫൻറ്റ് സഫാരി ഉണ്ട് രാവിലെ 10:30 ഉച്ചയ്ക്ക് 2 മണിവരെ ആണ്. അപ്പോൾ ഇവിടെ ക്യാമറയ്ക്കൊക്കെ ഫീ ഉണ്ട്, ക്യാമറ ഫീ ഒക്കെ അടയ്ക്കണം. സ്റ്റിൽ ക്യാമറ ഉണ്ട്, ഒരു വീഡിയോ ക്യാമറ 300 രൂപയാണ്. ഒരാൾക്ക് 30 രൂപ, വണ്ടിക്ക് 50 രൂപ, ബസ്സിന് 100 രൂപ. അങ്ങനെയാണ് ഇവിടുത്തെ ചാർജ് വരുന്നത്. അപ്പോൾ നമുക്ക് ടിക്കറ്റ് എടുക്കാം. നമ്മളെ പാസ്സൊക്കെ എടുത്ത് മുന്നോട്ട് വന്നു. പാസ് എല്ലാം കൂടെ ക്യാമറയ്ക്ക് 50, സ്റ്റിൽ ക്യാമറയ്ക്ക് 50, ആൾക്ക് 30 എഴുതി വെച്ചേക്കണം. പക്ഷെ 50 രൂപ വെച്ച് മേടിച്ചു, പിന്നെ വണ്ടിക്ക് 100. അങ്ങനെ ഒന്നും കാണാട്ടോ, കാണാൻ അവർക്ക് തന്നെ മേടിച്ചു അറിയില്ല. എന്നാലും ഇവിടെ വരുന്നവർ ശ്രദ്ധിക്കുക, 4-വീലർ മാത്രമേ കയറ്റൂ. അതായത് ആ ചെക്ക് പോസ്റ്റിന് ശേഷം ബൈക്ക് കാര്യങ്ങളൊന്നും 2-വീലേഴ്സ് കയറ്റത്തില്ല. പിന്നെ ഇവിടെ അടുത്ത അമ്പലം ഉള്ളതുകൊണ്ട് ഇവിടുത്തെ ലോക്കൽസിൻ്റെ ബൈക്ക് കയറ്റും. പക്ഷേ ഈ ടൈഗർ റിസർവിൻ്റെ അകത്ത് 4-വീലേഴ്സ് മാത്രമേ അലൗഡ് ഉള്ളൂ. പിന്നെ ഇവിടെ ഇടയ്ക്ക് നിർത്താനോ അങ്ങനെയൊന്നും പാടില്ല. 30 കിലോമീറ്റർ പെർ അവർ സ്പീഡേ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാം, ഒത്തിരി സ്പീഡിൽ പോകാൻ പാടില്ല. രാവിലെ ഉള്ള ടൈമിങ് രാവിലെ 10 to 4 ഇത് ഓപ്പൺ. അതിനകത്ത് നമ്മൾ ഇതിനകത്ത് കൂടെ സഞ്ചരിച്ച് പോവാം. നല്ല ഭംഗിയാണ് കാണാൻ, രണ്ട് സൈഡും കാടാണ്, മേലിലും മലയൊക്കെ നമുക്ക് കാണാൻ പറ്റും. അടിപൊളി റോഡും ആണ്. ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് മൃഗങ്ങളെ ചിലപ്പോൾ കാണാൻ പറ്റും. അപ്പം ഇതുവഴി തന്നെയാണ് പറമ്പിക്കുളം പോകുന്നത്. ഇത് തമിഴ്നാട് ഏരിയ ആണ്, പക്ഷെ പറമ്പിക്കുളം ഇരിക്കുന്ന കേരളമാണ്, നേരത്തെ പറഞ്ഞല്ലോ. അപ്പം ഇങ്ങനെ കറങ്ങി തിരിച്ച് കേരളയിലോട്ട് കയറും. ഒത്തിരി ആൾക്കാർ ഇങ്ങോട്ട് യാത്ര ചെയ്ത് വരുന്നുണ്ട്. പിന്നെ വീഡിയോ ക്യാമറ ഉണ്ടോ ചോദിച്ചാൽ, വീഡിയോ ക്യാമറ ആണെങ്കിൽ 300 രൂപയാണ് അവിടുത്തെ ചാർജ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ വണ്ടി വന്ന് ചെക്ക് ചെയ്ത് നോക്കും. പിന്നെ ആൽക്കഹോളൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ടുപോകാൻ പറ്റില്ല. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഫാമിലിയായിട്ട് വരുന്നവർ 5 വയസ്സിന് താഴെയുള്ള കുട്ടികളെ അവരിങ്ങോട്ട് കടത്തി വിടില്ല എന്നാണ് പറഞ്ഞത്. അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഫാമിലിയായിട്ട് വരുന്നത് കേട്ടോ. 5 വയസ്സിന് താഴെ ഉള്ള കുട്ടികളെ ഇങ്ങോട്ട് കയറ്റി വിടുക. അതിന് കൊറോണയുടെ കാര്യങ്ങളാണോ അറിയില്ല, അതോ ഇനി ഇവിടുത്തെ ടൈഗർ റിസർവിൻ്റെ റൂൾ ആണോ എന്ന് അറിയില്ല. എന്തായാലും അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ ഒരു ചെക്ക് പോസ്റ്റിൽ എത്തി കേട്ടോ. ഇവിടെ നമ്മൾ നേരത്തെ എടുത്ത് താഴെ നേരത്തെ ടിക്കറ്റ് ഇവിടെ കൊണ്ട് കാണിച്ച് എൻട്രി ചെയ്യണം. ഇത്
അപ്പൊ ഇനി ചെക്ക് പോസ്റ്റ് ഈ ചെക്ക് പോസ്റ്റ് കടന്നാണ് ഇനി പോകാനായിട്ട്. ഇത് ടോപ്പ് സ്ലിപ്പ് റിസോർട്ടും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ സഫാരിയൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പൊ എന്റെ പുറകില് അവിടെ സഫാരി സ്പോട്ടാണ്, അതായത് ആനമല ടൈഗർ റിസർവിന്റെ സഫാരി ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള പാർക്കിംഗ് ആണ് ആൾക്കാർ അവിടെ സഫാരി ഏരിയ ആണ്. പറമ്പിക്കുളം ടൈഗർ റിസർവ് വെൽക്കം. എന്താണ് പറമ്പിക്കുളം ടൈഗർ റിസർവിന് എൻട്രി, നമുക്ക് ഇവിടുന്ന് എൻട്രി ടിക്കറ്റ് ഒക്കെ എടുക്കണം. എൻട്രി ടിക്കറ്റ് എടുക്കാനായിട്ട് സച്ചി പുറത്തോട്ട് പോയിട്ടുണ്ട്. ഇവിടുന്ന് എൻട്രി ടിക്കറ്റ് എടുത്താൽ അകത്തോട്ട് കയറാൻ പറ്റും. ഇന്നത്തെ സഫാരി ക്ലോസ്ഡ് കാണിച്ചു നമുക്ക്. പക്ഷെ അവിടെ അകത്ത് താമസിക്കുന്നുണ്ട്, ട്രക്കിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ട്. അവിടെ വരുന്ന വീഡിയോസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എൻട്രി ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് ബാക്കി ഉള്ളിലേക്ക് പോകാം. പറമ്പിക്കുളം നല്ല ഉഗ്രം കാടും കാര്യങ്ങളൊക്കെയാണ്. ഫോറസ്റ്റ് ഓഫീസേഴ്സ് എല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. അടിപൊളി സ്ഥലമാണ് പറമ്പിക്കുളം ടൈഗർ റിസർവ്. വന്ന് നിൽക്കുന്ന സ്ഥലം ഇതാണ്. ഒത്തിരി ആൾക്കാർ ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് ഇപ്പോൾ. ഇവിടെയാണ് ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം, ഇവിടെയാണ് ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം. അപ്പൊ ടിക്കറ്റ് എടുക്കാനായിട്ട് സച്ചി അങ്ങോട്ട് പോയിട്ടുണ്ട്. പറമ്പിക്കുളത്ത് നമ്മളെ ചെക്ക് പോസ്റ്റിൽ അവിടെ നിൽക്കുകയാണ്. ഇവിടെ നമ്മള് പറമ്പിക്കുളത്ത് സ്റ്റേ ചെയ്തതുകൊണ്ട് അതിന്റെ ഡീറ്റെയിൽസ് ഇവിടുത്തെ ചെക്ക് പോസ്റ്റിൽ കാണിക്കണം. അപ്പൊ അവിടെ നിന്ന് എടുത്ത ടിക്കറ്റ് ഇവിടെ കൊണ്ട് കാണിച്ചിട്ട് നമ്മളെ ബുക്കിംഗ് ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കാണിക്കണം. ബുക്കിംഗ് ഡീറ്റെയിൽസ് കാണിച്ചാലേ അവർ നമ്മുടെ വണ്ടിയിൽ ഇവിടുന്ന് നമ്മുടെ സ്റ്റേ ഉള്ള സ്ഥലത്ത് എടുത്തുള്ളൂ. അപ്പൊ പറമ്പിക്കുളം നമ്മൾ സ്റ്റേ ഇവിടെ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട്. ബുക്ക് ചെയ്യാത്തവർക്ക് സഫാരി മാത്രമേ പറ്റൂ, സ്റ്റേ ചെയ്യണമെങ്കിൽ ബുക്ക് ചെയ്തിട്ട് വരാം. അപ്പൊ അതിന്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കാണിച്ചു. അപ്പൊ ഇനി ഇവിടുത്തെ എൻട്രി കിട്ടിയിട്ട് വേണം നമുക്ക് ഇനി നമ്മുടെ സ്റ്റേയുടെ അങ്ങോട്ട് പോകാനായിട്ട്. ഒരു അടിപൊളി സംഭവം കേട്ടോ, ഈ ചെറിയ ചെടിയിൽ കംപ്ലീറ്റ് ബട്ടർഫ്ലൈ ആണ്. ഓക്കെ, ഓ സൂപ്പർ ആണ്, ഫുൾ ബട്ടർഫ്ലൈ ആണ് ഇരിക്കുന്നത് കേട്ടോ. നമ്മൾ അതിനെ പറഞ്ഞ് ശല്യം ചെയ്യണം, ബട്ട് കണ്ടോളൂ ഫുൾ ബട്ടർഫ്ലൈ ആണ്. ഓ എന്തോരം ബട്ടർഫ്ലൈ ആണ്, ഓക്കെ അടിപൊളിയല്ലേ. നോക്ക് നല്ല കൂട്ടില കണ്ടോ, ഫുൾ ബട്ടർഫ്ലൈ ആണ്, നല്ല അടിപൊളിയായിട്ടില്ലേ. നോക്ക് എൻ്റെ അമ്മേ, കിടില എനിക്കിതിങ്ങനെ കുലുക്കുമ്പോൾ എല്ലാം പറക്കുമായിരിക്കും, പക്ഷെ എനിക്ക് അങ്ങനെ ചെയ്യാനായിട്ട് തോന്നുന്നില്ല. അങ്ങനെ ചെയ്യുന്ന രോഗമല്ലേ, നല്ല രസമുണ്ട്, നല്ല കളറും. ഓ വാ സൂപ്പർ 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 അടിപൊളി. ഓ കിടക്കും എന്താ ഈ ചെടി തന്നെയാണോ ഇരിക്കുന്നത്. നോക്ക് അടിപൊളി, സൂപ്പറായിട്ടുണ്ട് അടിപൊളി. നമ്മുടെ ഈ ഓഫീസ്, നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന ഓഫീസ് ഇതാണ്, ഇതിൻ്റെ അടുത്താണ്. അപ്പോൾ നമുക്ക് ഫുള്ള് മാത്രം ബട്ടർഫ്ലൈ. അപ്പൊ നമ്മുടെ പറമ്പിക്കുളം വന്നിട്ട് നമ്മൾ ആദ്യം കാണുന്ന കാഴ്ച അടി പൊളി ഒരു മയിലാണ്. ഓക്കെ, ടിക്കറ്റ് കാണിച്ച് നമ്മളോട് ഗൈഡ് ചേട്ടൻ, ചേട്ടൻ പേരെങ്ങാണ്ടോ മുത്തുസ്വാമി എന്ന് പറഞ്ഞ ചേട്ടൻ നമ്മളോടൊപ്പം ഉണ്ട്. ചേട്ടനാണ് നമ്മളെ നമ്മുടെ ട്രീ ഹട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. മാനൊക്കെ നിൽപ്പുണ്ട്, മാന അവിടെ മാനൊക്കെ നിൽപ്പുണ്ട്, നമുക്ക് അതൊക്കെ കാണാൻ പറ്റും. ചേട്ടനൊക്കെ പറയുന്നത് ചേട്ടനൊക്കെ ടൈഗറിനെ, ചേട്ടൻ പറയുന്ന ചേട്ടനൊക്കെ ടൈഗറിനെ കണ്ട് മടുത്തു എന്നാണ്. നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും ടൈഗറിനെ കാണണമെന്ന് വിചാരിച്ചിട്ടാണ്. അതെ, നമ്മുടെ ഭാഗ്യമാണ്, നമുക്ക് ഈ ടൈഗറിനെയൊക്കെ സ്പോട്ട് ചെയ്യാൻ പറ്റുന്നത് ഭയങ്കര ഭാഗ്യമാണ്. നമുക്ക് മാനി കാര്യങ്ങളും പ്ലാവ് പിന്നെ ബൈസൺ ഇന്ത്യൻ ഫോർ അതൊക്കെ നമുക്ക് കുറച്ച് കാണാൻ പറ്റും. ഈ ലെപ്പാർഡ് ടൈഗറൊക്കെ കാണുക ഭയങ്കര ഭാഗ്യമാണ്. ഡിപ്പെൻസ് ഓൺ ടൈം കാര്യങ്ങളൊക്കെ, ഇപ്പോൾ വൈകിട്ട് രാവിലെ ഒക്കെ ആയിരിക്കും കൂടുതൽ സ്പോട്ട് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ കാട്ടിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വണ്ടി ഒന്നും നിർത്താൻ പാടില്ല, നിർത്തിയ ഫൈനാണ്. പതുക്കെ സ്റ്റോൾ ചെയ്യണം. ആ സൈഡിൽ ഇടും, കണ്ട 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 മാന ഓടുന്നുണ്ടോ, ഇതോ കണ്ടോ മാന ഓടുന്നത്, അടിപൊളിയല്ലേ. നോക്ക് ഓടുന്നുണ്ടോ, സൂപ്പർ കേട്ടോ. അതോ മാനുണ്ടോ, അടിപൊളി. ഇതേപോലെ നല്ല കാഴ്ചകൾ ഇനി കാണാൻ പറ്റും. ദൂരെ ആന നിൽക്കുന്നുണ്ടോ, ഓ അവിടെ അവിടെ ആന നിൽപ്പുണ്ട്. ഒന്ന് രണ്ട് രണ്ട് ആനയാണ് നിൽക്കുന്നത് കേട്ടോ. കൊള്ളാം, അടിപൊളി. രണ്ട് മൂന്ന് ആന നിൽപ്പുണ്ട് കേട്ടോ. കണ്ടോ കണ്ടോ, സച്ചിയോട് ഇറങ്ങിയതോ
ഞാൻ അവിടെ അങ്ങനെ തള്ളി നിൽക്കുകയാണ്. എന്തോ അവിടെ ഒരു ആന കൂട്ടമാണ്, ചെറിയൊരു കുഞ്ഞുണ്ട് കൂടെ. എന്തോ കണ്ട ആന കണ്ടു അവിടെ. നമ്മളെ പറമ്പിക്കുളം ടൈഗർ റിസർവ് 2010 ഇത് ടൈഗർ റിസർവ് ആയിട്ട് വരുന്നത്. പിന്നെ ഇതൊരു ആനമലൈ ഡൽഹി നമ്മുടെ നെല്ലിയാമ്പതി വെസ്റ്റേൺ ഗാർഡ്സിന്റെ ആനമലയുടെ ഇടയ്ക്ക് വരുന്ന സ്ഥലമാണ്. 4 ടൈപ്പ് ഇൻഡിജീനിയസ് ട്രൈബൽസ് ആൾക്കാരൊക്കെ ഉള്ള സ്ഥലമാണ്. പിന്നെ ഈ പറമ്പിക്കുളം ടൈഗർ റിസർവ് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജിൽ കയറാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള കമ്മിറ്റി കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് ആവാനായിട്ട് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. നല്ലൊരു സംഭവമായിരിക്കും യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് ആയിക്കഴിഞ്ഞാൽ. അപ്പോൾ എന്താ പറമ്പിക്കുളം ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലം എന്താ ഇതാണ്, ട്രീ ടോപ്പ് ഹട്ട്. ഇവിടെയാണ് സജീവ് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത്. അടിപൊളിയല്ലേ, അതെ കിടുക്ക സ്ഥലമാണ്. ഇതാ കണ്ടോ ഫുൾ ഡാമിൻ്റെ റെസ്റ്റോറൻറ്റ് വെള്ളം അവിടെ ഇങ്ങനെ അട്ടുപോലെ അടിച്ചേക്കാണ്. അപ്പോൾ ഈ ട്രീ ടോപ്പ് ഹട്ടിൻ്റെ വീഡിയോയുമായി നമുക്കിനി അടുത്ത കാണാം. ബാക്കിയുള്ള കാഴ്ചകളൊക്കെ വരുന്ന വീഡിയോസും കാണാം. ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ എന്താ പറയുക, അടുത്ത വീഡിയോസുമായി ഇനി വീണ്ടും വരാം. സ്റ്റേ ട്യൂൺ ട്രാവൽ കം.